Clever Space. Please subscribe and press bell icon. Hi friends, welcome back to my channel. അമേരിക്കയുടെ പ്രസിഡന്റ് ആയ എബ്രഹാം ലിങ്കനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? 1860-ലാണ് എബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയത്. അടിമകൾക്ക് വേണ്ടി പോരാടിയ ഒരാളാണ് അദ്ദേഹം. 1863-ൽ നിയമം നിർമ്മിച്ച് അടിമത്തം നിരോധിച്ചു. കറുത്തവരുടെ സൂര്യൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. എബ്രഹാം ലിങ്കന് വായന വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ബാല്യത്തിൽ ദാരിദ്ര്യം കൊണ്ട് പഠനം നിർത്തി ജോലിക്ക് പോയി. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റായ ജോർജ് വാഷിംഗ്ടണിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അടങ്ങാത്ത ആഗ്രഹവുമായി നടക്കുമ്പോഴാണ് ഒരു ദിവസം അയലത്തെ വീട്ടിൽ വെച്ച് വാഷിംഗ്ടണിനെ കുറിച്ചുള്ള പുസ്തകം ആ ബാലം കണ്ടത്. ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടണമെന്ന് തോന്നി. പക്ഷെ അത് നിമിഷം മാത്രമേ ഉണ്ടായുള്ളൂ. തന്നെ പോലെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുട്ടികൾക്ക് ആ വീട്ടുകാർ പുസ്തകം തരുമോ എന്ന് ചിന്തിച്ച ബാലന്റെ സന്തോഷം പമ്പ കടന്നു. എന്തായാലും ചോദിക്കുക തന്നെ. ഇങ്ങനെ ചിന്തിച്ച ബാലൻ ഗൃഹനാഥനോട് വാഷിംഗ്ടണിനെ കുറിച്ചുള്ള ആ പുസ്തകം ചോദിച്ചു. ഗൃഹനാഥൻ പൊട്ടിച്ചിരിച്ചു. നിനക്കോ, നിനക്ക് എന്തിനാണ് ആ പുസ്തകം? എനിക്ക് വായിക്കാനാണ്. വായിച്ചു കഴിഞ്ഞു അഴുക്ക് പറ്റാതെ തിരിച്ചു തരാം. പുസ്തകം ചീത്തയാക്കരുത്. വായിച്ചു കഴിഞ്ഞ് കൃത്യമായി തിരികെ എത്തിക്കുകയും വേണം. ഒരു നിധി കിട്ടിയതുപോലെയായിരുന്നു ബാലന് ആ പുസ്തകം. അവൻ അത് ഒറ്റ എഴുപ്പിൽ വായിച്ചു തീർത്തു. 2 ദിവസം കഴിഞ്ഞു അവൻ അത് തിരികെ കൊടുക്കാനായി തിരിച്ചു. ഒരു ചെറിയ തോട് കടന്ന് വേണം പോകാൻ. അവൻ അത് ചാടിക്കടക്കുന്ന വഴിക്ക് അബദ്ധത്തിൽ വെള്ളത്തിൽ ആ പുസ്തകം വീണു. തോട്ടിൽ വെള്ളം കുറവായിരുന്നു. ചെളിയും പറ്റി. പുസ്തകം എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന് അവൻ ആലോചിച്ചു. അവൻ കരഞ്ഞുപോയി. ഇനി എന്ത് ചെയ്യും? വീട്ടിൽ വിവരമറിഞ്ഞാൽ 2 ആനമ്മ തല്ലിക്കൊല്ലും. പുസ്തകം വീട്ടിൽ വെച്ച് പിറ്റേന്ന് അവൻ ഗൃഹനാഥനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നഷ്ടപരിഹാരമായി ആ വീട്ടിലത്തെ ജോലികൾ ചെയ്യാമെന്ന് അവൻ ഏറ്റു. ഗൃഹനാഥന് അതിഷ്ടമായി. 1 മാസം കഴിഞ്ഞപ്പോൾ ഗൃഹനാഥൻ പറഞ്ഞു, മതി, നിന്റെ ആത്മാർത്ഥത എനിക്കിഷ്ടമായി. ഇനി നീ ജോലി ചെയ്യേണ്ട. ഇതുവരെ ചെയ്ത ജോലിക്കായി നീ ഈ പുസ്തകം എടുത്തോളൂ. ഒരു ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു ആ ബാലന്. സ്വന്തം അധ്വാനം കൊണ്ട് സമ്പാദിച്ച ആ പുസ്തകം ജീവിതകാലം മുഴുവനും ആ ബാലൻ സൂക്ഷിച്ചു വെച്ചു. നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ കൊച്ചു കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Please subscribe and press bell icon.